ഏവർക്കും പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ നാലാമത്തെ ക്ലാസ്സിലെ സ്വാഗതം. മൂന്ന് ക്ലാസ്സുകൾ കഴിഞ്ഞു, ഇത് നാലാമത്തെ ക്ലാസ്. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കാര്യം വീണ്ടും പറയുന്നു, ഇതുവരെയായിട്ടും ഈ ചാനൽ HSS ടൈംസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം എന്തായിരുന്നു മക്കളെ, ഒന്ന് ഓർത്തു നോക്കിയേ. ഇൻ അവർ തേർഡ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ഈ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആറ് സ്കൂൾസ് ഓഫ് തോട്ട്സ് ഏതൊക്കെയാ, ഏർലി പെർസ്പെക്റ്റീവ്, ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, ബിഹേവിയറൽ സയൻസ്, മാനേജ്മെന്റ് സയൻസ് ആൻഡ് മോഡേൺ മാനേജ്മെന്റ്. ടുഡേ ഇൻ ദിസ് ക്ലാസ് വി ആർ ഡിസ്കസിംഗ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇന്ന് തുടങ്ങിയാണ്. നമ്മുടെ ടോപ്പിക്കിന്റെ പേര് ഇതാണ്, ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ പാഠം തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ നിങ്ങളോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ പാഠത്തിൽ പഠിക്കുന്നത് ഫയോളിന്റെ പ്രിൻസിപ്പിൾ ആണ്, ടെയ്ലറിന്റെ പ്രിൻസിപ്പിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം തുടങ്ങാം. വി ആർ ഡിസ്കസിംഗ് 14 പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഹെൻറി ഫയോൾ. നേരിട്ട് അങ്ങ് പ്രിൻസിപ്പിൾസിലേക്ക് പോകാൻ പറ്റില്ല, ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം, ലൈഫ് ഹിസ്റ്ററി ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഹെൻറി ഫയോൾ, എ ഫ്രഞ്ച് മാനേജ്മെന്റ് തിയറിസ്റ്റ്, ഈസ് പോപ്പുലർലി നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ഓർ ഫാദർ ഓഫ് മോഡേൺ ജനറൽ മാനേജ്മെന്റ്. ഹി വാസ് ബോൺ ഇൻ 1841. ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ആസ് എൻ എഞ്ചിനീയർ ഇൻ എ കോൾ മൈനിങ് കമ്പനി. ഇൻ 1888 ഹി വാസ് പ്രമോട്ടഡ് ആസ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ കമ്പനി ഡ്യൂ ടു ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റീസ്. അപ്പോ ശ്രദ്ധിക്കുക, ഹെൻറി ഫയോൾ, എ ഫ്രഞ്ച് മാനേജ്മെന്റ് തിയറിസ്റ്റ്, ഈസ് പോപ്പുലർലി നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ജനറൽ മാനേജ്മെന്റ്. ഫ്രാൻസിലെ വളരെ പ്രധാനപ്പെട്ട മാനേജ്മെന്റ് എക്സ്പേർട്ട് ആയ ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോളിനെ എന്തായിട്ട് അറിയപ്പെടാറുണ്ട്, ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മാനേജ്മെന്റ് ഓർ ഫാദർ ഓഫ് മോഡേൺ ജനറൽ മാനേജ്മെന്റ് ഓർ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്. പരീക്ഷയ്ക്കുള്ള ഒരു മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ ഒരു ചോദ്യം, ആരാണ് ഫാദർ ഓഫ് മോഡേൺ ജനറൽ മാനേജ്മെന്റ്, ആരാണ്? ഹെൻറി ഫയോൾ. ഹി വാസ് ബോൺ 1841. അദ്ദേഹം 1841 ജനിച്ചത്. ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ആസ് എൻ എഞ്ചിനീയർ. ഹി വാസ് നോട്ട് എ മാനേജ്മെന്റ് എക്സ്പേർട്ട്, ബേസിക്കലി ഹി വാസ് എൻ എഞ്ചിനീയർ. അദ്ദേഹം ഒരു മാനേജ്മെന്റ് എക്സ്പേർട്ട് ഒന്നും ആയിരുന്നില്ല, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചത് ഒരു കോൾ മൈനിങ് കമ്പനിയിലെ ഒരു എഞ്ചിനീയർ ആയിട്ടായിരുന്നു. 1888 അദ്ദേഹം ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മാറി. മാനേജിംഗ് ഡയറക്ടറായിട്ട് മാറണമെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന് അത്രമാത്രം എബിലിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി കൊണ്ട് 1888 അദ്ദേഹം ആ കമ്പനിയുടെ MD ആയിട്ട് മാറി. ഓക്കെ, ബേസ്ഡ് ലാർജ്ലി ഓൺ ഹിസ് ഓൺ മാനേജ്മെന്റ് എക്സ്പീരിയൻസ്, ഹി ഡെവലപ്ഡ് ഹിസ് കൺസെപ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ based on his experience in managing an enterprise. He developed his concept administration. In 1916, he published his experience in a book, Administration Industrially Adjournally. അതൊരു ഫ്രഞ്ച് വേർഡാണ്, പഠിക്കൊന്നും വേണ്ട. It was translated in English as General and Industrial Management in 1949 and is widely considered as a foundation work in classical management theory. അപ്പോൾ എന്തായാലും ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്വന്തം എക്സ്പീരിയൻസ്. എന്താ സ്വന്തം എക്സ്പീരിയൻസ്? ഒരു മൈനിങ് കമ്പനിയുടെ MD ആയിട്ട് റിട്ടയർഡ് ആയ ഒരാള്, അദ്ദേഹത്തിന്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് 1916 അദ്ദേഹം ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ആ കൺസെപ്റ്റിന്റെ പേര് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണം. ഇൻ 1916 അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസുകളൊക്കെ
ഫ്രഞ്ച് ലാംഗ്വേജിൽ ഒരു പുസ്തകത്തിന്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തു. അതിന്റെ പേരാണ് അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയിലെ എ ജനറലി. 1949 ആ ബുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിന്റെ പേര് ഇതാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഈ പുസ്തകത്തിനെ ശരിക്കും വേണമെങ്കിൽ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയുടെ ഫൗണ്ടേഷൻ വർക്കായിട്ട് വേണമെങ്കിൽ എന്നല്ല കൺസിഡർ ചെയ്യുന്നു. ദിസ് ബുക്ക് ഈസ് കൺസിഡർഡ് ആസ് എ ഫൗണ്ടേഷണൽ വർക്ക്, എ ഫൗണ്ടേഷൻ വർക്ക് ഇൻ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞേ, അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് നമ്മൾ പറഞ്ഞത്, വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഹെൻറി ഫയോളിന്റെ ഈ തിയറിയിലേക്ക്, പ്രിൻസിപ്പിൾസിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു നാല് പോയിന്റുകൾ കൂടെ ഞാൻ ഇവിടെ പറഞ്ഞേ പോകൂ. ഫയോൾ വാസ് ദ ഫസ്റ്റ് വൺ ടു ഐഡന്റിഫൈ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഐഡന്റിഫൈ ചെയ്ത ആദ്യത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആണ് ഹെൻറി ഫയോൾ. ഞാൻ നിങ്ങളോട് ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്. അക്കോർഡിംഗ് ടു ഫയോൾ, മാനേജ് ഈസ് ടു POCCC. ഓർമ്മയില്ലേ, പഠിക്കുന്നവർക്ക് ഓർമ്മയാവും. അക്കോർഡിംഗ് ടു ഫയോൾ, ടു മാനേജ് ഈസ് ടു POCCC. ഫയോളിന്റെ ഡെഫിനിഷൻ ആണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ. POCCC, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അപ്പൊ ആ പോയിന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. ഫയോൾ എന്ത് ചെയ്തു, ഹി ഐഡന്റിഫൈഡ് ഫൈവ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഏതൊക്കെയാ? പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇനി നെക്സ്റ്റ് വൺ, സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്നല്ല, ഇത് പ്രിൻസിപ്പിൾസ് പറയുന്നതിന് മുമ്പേ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. ഫയോൾ ക്ലാസിഫൈഡ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻടു സിക്സ്. ഫയോൾ എന്താ ചെയ്ത്, ഹി ക്ലാസിഫൈഡ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻടു സിക്സ് ഡിസ്റ്റിങ്ക്ട് കാറ്റഗറീസ്. ഏതൊക്കെയാ? അപ്പൊ ഇതിൽ പറഞ്ഞത് ടെക്നിക്കൽ ആക്ടിവിറ്റി, ഒന്നാമത് ടെക്നിക്കൽ ആക്ടിവിറ്റി, രണ്ടാമത്തത് കമേഴ്ഷ്യൽ, മൂന്നാമത്തത് ഫൈനാൻഷ്യൽ, നാലാമത്തത് സെക്യൂരിറ്റി, അഞ്ചാമത്തത് അക്കൗണ്ടിംഗ്, ആറാമത്തത് മാനേജേരിയൽ. അപ്പൊ എന്താ മക്കളെ രണ്ടാമത്തെ പോയിന്റ്, ഫയോൾ ക്ലാസിഫൈഡ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻടു സിക്സ്: ടെക്നിക്കൽ ആക്ടിവിറ്റി, കമേഴ്ഷ്യൽ ആക്ടിവിറ്റി, ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി, സെക്യൂരിറ്റി ആക്ടിവിറ്റി, അക്കൗണ്ടിംഗ് ആക്ടിവിറ്റി ആൻഡ് മാനേജേരിയൽ ആക്ടിവിറ്റി. ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. Commercial deals with buying and selling. Okay. Third one, financial deals with collecting the necessary finance and ensuring optimum utilization of available finance. Security deals with ensuring the security of all employees. Accounting deals with the preparation of various books of accounts. And managerial deals with planning, organizing, etc. രണ്ടാമത്തെ കാര്യം, മാനേജ്മെന്റ് ആറ് പ്രവർത്തനങ്ങൾ ചെയ്യണം. ഏതൊക്കെ പ്രവർത്തനങ്ങൾ? ടെക്നിക്കലി, കൊമേഴ്ഷ്യലി, ഫൈനാൻഷ്യലി, സെക്യൂരിറ്റി, അക്കൗണ്ടിംഗ് ആൻഡ് മാനേജേരിയൽ. നെക്സ്റ്റ് മൂന്നാമത്തെ കോൺട്രിബ്യൂഷൻ, ഫയോൾ ഓൾസോ എക്സ്പ്ലെയിൻഡ് ദ ക്വാളിറ്റീസ് നീഡഡ് ഫോർ എ മാനേജർ. ഫയോൾ എന്ത് ചെയ്തു, ഹെൻറി ഫയോൾ ആസ് എ പാർട്ട് ഓഫ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഓർ ഇൻ ഹിസ് ബുക്ക് ഹി എക്സ്പ്ലെയിൻഡ് ദ ക്വാളിറ്റീസ് നീഡഡ് ഫോർ എ മാനേജർ. ഒരു മാനേജർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ആവശ്യമാണ്. ഏതൊക്കെ ക്വാളിറ്റികളാണ് വേണ്ടത് എന്നും ഫയോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഫിസിക്കൽ ക്വാളിറ്റി, എഡ്യൂക്കേഷണൽ ക്വാളിറ്റി, ഇങ്ങനെയുള്ള കുറെ ക്വാളിറ്റീസ് ആവശ്യമാണ്. മോറൽ ക്യാരക്ടർ ആവശ്യമാണ്, ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ ഒരു നല്ല മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് കൂടെ ആര് എക്സ്പ്ലെയിൻ ചെയ്തു? ഫയോൾ എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്ത പോയിന്റ് വൺ വേർഡ് എന്നൊക്കെ സാധ്യതയുള്ള സാധനമാണ്, ഫയോൾ കോൺസെൻട്രേറ്റഡ് ഓൺ ടോപ്പ് മാനേജ്മെന്റ്. നാലാമത്തെ പോയിന്റ് മക്കളെ, ഹെൻറി ഫയോൾ കോൺസെൻട്രേറ്റഡ് ഓൺ top level management. So his approach is known as top down approach. Henry Fayol concentrated on top level management. ഇദ്ദേഹം ഏത് ലെവലിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അപ്രോച്ചിന് ഒരു പേരുമുണ്ട്, ടോപ്പ് ഡൗൺ അപ്രോച്ച്. ടോപ്പ് ലെവലിൽ നിന്നും, ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച കാര്യം, ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് ഇറങ്ങി വരുന്നു. ടോപ്പ് ഡൗൺ അപ്രോച്ച്. He concentrated on top level management, so his approach is known as top down approach. ഇത്ര പല കാര്യങ്ങളാണ് ഈ 14 പ്രിൻസിപ്പിൾസ് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ എന്തൊക്കെയാ, 1841 ഫ്രാൻസിൽ ജനിച്ചു അദ്ദേഹം. ഒരു
ഒരു കമ്പനിയുടെ കോൾ മൈനിംഗ് കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്തു. അതിന്റെ എം ഡി ആയി അദ്ദേഹം കുറെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ്. കൂടാതെ ഒരു നാല് കാര്യങ്ങൾ കൂടി ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു. എന്താണ് ആദ്യത്തത്? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പറഞ്ഞു, പി ഒ സി സി. രണ്ടാമത്തത് എന്താ പറഞ്ഞേ, ആറ് ആക്ടിവിറ്റീസ് ആവശ്യമാണ്, ടെക്നിക്കൽ, കൊമേഴ്ഷ്യൽ, സെക്യൂരിറ്റി, ഫൈനാൻഷ്യൽ, അക്കൗണ്ടിംഗ് ആൻഡ് മാനേജേരിയൽ. അതുപോലെ മൂന്നാമതായിട്ട് ക്വാളിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്തു. നാലാമതായിട്ട് ഹി കോൺസെൻട്രേറ്റഡ് ഓൺ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. സോ ഹിസ് അപ്രോച്ച് ഈസ് നോട്ട് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഓക്കെ, അപ്പോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ഇതിൽ 14 പ്രിൻസിപ്പിൾസും ഒരു ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡ്യൂറേഷൻ കൂടിപ്പോകും. അതുകൊണ്ട് ഒരു ഫീഡ്ബാക്ക് കിട്ടിയതാണ്, ഒരു 15 മിനിറ്റിനകത്ത് ഒതുക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പമാണ് എന്ന ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് ഈ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ശരി, ഓക്കെ. ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹെൻറി ഫയോൾ ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിലെ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹെൻറി ഫയോൾ ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. മലയാളത്തില് തൊഴിൽ വിഭജനം. This principle states that a complex work in an organization should be divided into small jobs, small tasks, and each task should be assigned to a particular employee. This principle states that the complex work in an organization should be divided into different small jobs, and each task or each job should be assigned to a particular employee. Division of work promotes specialization and avoid waste of time and effort. This principle is applied to technical as well as managerial activities. നോക്ക മക്കളെ, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ്, തൊഴിൽ വിഭജനം. ഇത് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം ഇപ്പല്ലേ വീട്ടിൽ നിന്നിട്ട് ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ, കഴിഞ്ഞ വർഷം സ്കൂളിൽ പോയ സമയത്ത് ഓർമ്മയില്ലേ മാഷന്മാരെ പേരൊക്കെ ഓർമ്മയുണ്ടോ? ആരാ ഫസ്റ്റ് ഇയർ പ്ലസ് വണ്ണിൽ ഇംഗ്ലീഷ് എടുത്തത്? ആരാണ് പ്ലസ് വണ്ണിൽ ഹിന്ദി എടുത്തത്? ആരാടുത്ത്? ആരാണ് പ്ലസ് വണ്ണിൽ അക്കൗണ്ടൻസി എടുത്തത്? ആരാ പ്ലസ് വണ്ണിൽ ബിസിനസ് സ്റ്റഡീസ് എടുത്തത്? ആരാ ഏത് ടീച്ചറാ പ്ലസ് വണ്ണിൽ എക്കണോമിക്സ് എടുത്തത്? ഇനി ഓപ്ഷണൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആരാടുത്ത്? സ്റ്റാർട്ട് ചെയ്യാനടുത്ത്? ഓർമ്മയില്ലേ? എല്ലാരും എല്ലാ സബ്ജക്റ്റും ഒരു മാഷാണ് എടുത്ത്? അല്ല, ഓരോ സബ്ജക്റ്റും ഓരോ ടീച്ചേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്തത്. ഇല്ലേ, ഇംഗ്ലീഷിന് ഒരു മാഷ്, ഹിന്ദിക്ക് വേറൊരു മാഷ്, പിന്നെ ബിസിനസിന് ഒരു മാഷ്, എക്കോണമിക്സിക്ക് വേറൊരു മാഷ്, കമ്പ്യൂട്ടറിന് വേറൊരു മാഷ്, ഇക്കണോമിക്സിന് വേറൊരു മാഷ്. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്, തൊഴിൽ വിഭജനം. അപ്പൊ എന്താ പറയുന്നേ, ഇതേ ഒരു കൺസെപ്റ്റ് കമ്പനിയിലും അപ്ലൈ ചെയ്യാം. ഒരു കമ്പനിയിലെ കുറേ ജോലികൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിരവധി അനവധി ജോലികൾ ഒരു കമ്പനിയിലുണ്ട്. This principle states that, according to Fayol, Fayol പറഞ്ഞ കാര്യം ഇതാണ്, this principle states that the complex work should be divided into different small jobs. ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, കമ്പനിയിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലികളൊക്കെ ചെറിയ പീസുകളാക്കണം, ചെറിയ ജോലികളായിട്ട് ക്ലാസിഫൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ ജോലിയും ഓരോ ആൾക്ക് കൊടുക്കണം. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലികളൊക്കെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോബ് കണ്ടുപിടിക്കുക, അതിനെ കൃത്യമായിട്ട് നമ്മൾ പീസ് ആക്കുക. ഒന്നാമത്തെ പീസ് ഒന്നാമത്തെ എംപ്ലോയിക്ക്, രണ്ടാമത്തെ പീസ് രണ്ടാമത്തെ എംപ്ലോയിക്ക്, മൂന്നാമത്തെ പീസ് മൂന്നാമത്തെ എംപ്ലോയിസിന് എംപ്ലോയിക്ക് കൊടുക്കുക. ഇതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ഒരു വൺ വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി, ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു ഡാഷ്, ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി തന്നെ ഒരു എംപ്ലോയി കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആ ജോലിയിൽ എക്സ്പേർട്ട് ആവും. അതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യലൈസേഷൻ. അപ്പൊ ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ ആൻഡ് ഹെൽപ് ടു അവോയ്ഡ് വേസ്റ്റ് ഓഫ് ടൈം. അതുപോലെ സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ സമയം വേസ്റ്റ് ആക്കില്ല എംപ്ലോയീസ്.
അതുപോലെ തന്നെ ഇഫേർട്ട് വേസ്റ്റ് ആവില്ല, കാരണം എല്ലാ ദിവസവും ഒരു ജോലി തന്നെ അയാൾ എക്സ്പേർട്ട് ആയിട്ട് മാറുന്നു, പെട്ടെന്ന് പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കുന്നു. ദിസ് പ്രിൻസിപ്പിൾ ഇസ് അപ്ലൈഡ് ടു ടെക്നിക്കൽ ആക്ടിവിറ്റീസ്. ഈ പ്രിൻസിപ്പിൾ ഫാക്ടറിയിലും അപ്ലൈ ചെയ്യാം, മാനേജ്മെന്റിലും അപ്ലൈ ചെയ്യാം, ഓഫീസ് ജോബിലും അപ്ലൈ ചെയ്യാം, എവിടെ വേണമെങ്കിലും ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. അതാണ് ലാസ്റ്റ് സെന്റൻസ്. ദിസ് പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ടു ഓൾ ഏരിയാസ്. താഴെ ചിത്രം നോക്കുക. ഈച്ച് വർക്കർ ഹാസ് എ സ്പെസിഫിക് ടാസ്ക്. ഒരാള് ഒരു ജോലി, രണ്ടാമത്തെ ആള് സ്പാനറൊക്കെ എടുത്ത് പോകുന്നുണ്ട് രണ്ടാമത്തെ ജോലി, രണ്ടാമത്തെ ആള് പെട്ടിയും ഇതൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്, അയാള് എന്തോ ഒരു സെയിൽസ് മാനേജർ ആണെന്ന് തോന്നുന്നു, നാലാമത്തെ ആള് ഒരു വാളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്, അഞ്ചാമത്തെ ആള് വേറെ ജോലി, ആറാമത്തെ ആള് ക്ലീനിങ് ജോബ്, ഇങ്ങനെ വരത് കൊടുക്കുക. ഇതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഓക്കെ, മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിളെ പഠിക്കുന്നുള്ളൂ. എന്താ പ്രിൻസിപ്പിൾ പേര്? Division of work. This principle says that the complex job in an organization should be divided into different small tasks and assign each task to an employee. It leads to specialization. Appo rendamathe principle adutha class il padikkam. Ippa nammal management fayol inde onnamathe principle ee class il discuss cheythu. Baaki illa karyangal adutha class il edukkam. Appo onnude parayunu, ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ.